ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ആട്ടും കൂടെ ഇട്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പം വീട്ടിൽ അത്തച്ചിക്ക് കിട്ടിയാണ്, അത് എനിക്ക് തന്നു വിട്ടു. കുറച്ച് ഫസ്റ്റ് ടൈമാണ് ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മളിങ്ങനെ വൻകുടലിൻ്റെ ചാണകം ഒരുപാടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ഒരു ചാണകം എല്ലാം കൂടെ നമ്മളൊരു മുരിങ്ങയുടെ ചുവട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് കാണിക്കുന്നത്, അത് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അതിനെ ചൂടുവെള്ളത്തിലാണ് വൻകുടൽ ഇതാക്കിയെടുക്കുന്നത്. പക്ഷേ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൈകൊണ്ടിങ്ങനെ പിരിച്ച് പിരിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ പുറത്തെ ആ പുതപ്പ് പോലത്തെ സംഭവമൊക്കെ മൊത്തത്തിൽ അങ്ങ് പോകും. അത് ക്ലീൻ ചെയ്യാൻ നല്ല രസമാണ്. ചെയ്ത് കഴിയുമ്പോൾ നല്ല വൃത്തിക്ക് നല്ല വെള്ള കളർ കിട്ടും. അങ്ങനെ ഞാൻ കുറേ ടൈം ഇങ്ങനെ വേഗം വേഗം എന്തായാലും പറ്റി കേട്ടോ, എന്താണെന്നറിയത്തില്ല. ചാണകം കളഞ്ഞ ഉടനെ ഉള്ളതുകൊണ്ടായിരിക്കാം ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ അത് നന്നായിട്ട് ഫുൾ ഇളകി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഫുള്ളായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എപ്പോഴും അമ്മച്ചിയൊക്കെ ചെയ്ത് തരികയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് എന്തായാലും ആട്ടുകളിൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ ഇത് വെച്ച് നമുക്ക് ഈ പണി ഫസ്റ്റ് ചെയ്യുന്നതുകൊണ്ടൊന്നും നമുക്കൊരു കഷ്ടപ്പാടൊന്നും തോന്നത്തില്ല. അങ്ങനെ ഞാനിത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന അണ്ണച്ചു പിന്നെ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തു തരുമായിരുന്നു. അപ്പം വൻകുടൽ ഏകദേശം ആക്കി, ഇനി നമുക്ക് ചെറുകുടലിനെ സെറ്റാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം എടുക്കുമ്പോൾ തന്നെ ഈ കുടലെല്ലാം കൂടെ മാല പോലെ ഇങ്ങനെ കുരുങ്ങി കിടക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഓരോന്നിനെയും ക്ലീൻ ആക്കി എടുക്കുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. അതുപോലാണ് ചെറുകുടലിനകത്ത് വെള്ളം കയറ്റി ഇച്ചിരി വീർത്ത് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കൈകൊണ്ട് താഴ്ത്ത് വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാണകം മൊത്തം അങ്ങ് പൊക്കോളും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഫുള്ള് ക്ലീൻ ആകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈർക്കിലി കൊണ്ട് കുത്തി കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വന്ന് ലാസ്റ്റ് ഭാഗം എത്തുമ്പോഴത്തേന് പാത്രത്തിനകത്ത് ചാണകം വീഴാതിരിക്കാൻ വേണ്ടി അതിനെ കൂട്ടി ഒന്ന് എടുക്കുക, എന്നിട്ട് താഴോട്ട് കളയുക. അപ്പോൾ അത് ഇങ്ങനെ അങ്ങ് പൊക്കോളും. ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുത്തത്. ഇനി നമുക്കിത് ഈർക്കിലി കൊണ്ട് തിരിച്ചിടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെറിയ ഈർക്കിലി അണച്ചുപോയെടുത്തിട്ട് വന്നു. ഓലയുടെയാണ്, ഫ്രഷ് ഓലയുടെ തന്നെ എടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കും ഓലയുടെ അല്ല ഈർക്കിലി ഇടുന്നുണ്ട്, ഫ്രഷ് ഓല എന്ന് പറയാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഈർക്കിലി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും ആ ഫുൾ ഈർക്കിലിയിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ വരും. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് തിരിച്ചിടുക. അപ്പോഴത്തേക്കിനും നമുക്ക് ഈ ആട്ടുംകുടലിൻ്റെ അപ്പുറത്തെ വശം മൊത്തം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് ഈർക്കിലി കൊണ്ട് കുത്തി തിരിച്ചിടുക എന്ന് പറയുന്നത്. നല്ല സൈഡ് ജസ്റ്റ് ഒന്ന് കണ്ടിച്ചു കൊടുക്കാൻ വേണേൽ, ഞാനിത് വെച്ചിട്ടൊന്നും ഇങ്ങനെ അറ്റത്തെത്തുന്നില്ല, പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇത് താഴോട്ട് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കിനും നല്ലതായിട്ട് അങ്ങ് വന്നോളും. അങ്ങനെ ആ ഭാഗം ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പം വൻകുടലും ചെറുകുടലും നമ്മളിപ്പം ക്ലീൻ ആക്കി ഏകദേശം എടുത്തേക്കുവാണ്. ഇനി നമ്മളിതിനെ ഇങ്ങനെ കഴുകി കഴുകി എടുത്തു കഴിഞ്ഞാൽ മൊത്തം കുടലും ക്ലീൻ ആക്കി കിട്ടും. അപ്പം നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കി എടുത്ത് നല്ല വെള്ള കളർ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് വേറെ അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വൻകുടൽ രണ്ടും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിനി കത്രിക വെച്ചോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ അണ്ണച്ചയും കൂടെ അത് കത്രിക വെച്ച് ഫുള്ള് കട്ട് ചെയ്തെടുത്തു. കുറച്ച് കുടലേ ഉള്ളൂ, കുഞ്ഞാടിൻ്റെ ആയിരുന്നു. ഇനി നമുക്ക് സാധാ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ കുക്കറിലേക്ക് ഇത് വേവിച്ചിട്ട് മസാല എല്ലാം ചേർത്ത് സെറ്റാക്കി എന്നിട്ട് ഫ്രൈ ആക്കി. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പോട്ടി ഫ്രൈ റെഡിയാവും. നമ്മൾ ഇന്നലെ നല്ല അടിപൊളി തരിയുള്ള പുട്ടും ഈ കുടലും കൂടെയാണ് കഴിച്ച്, അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.